നമസ്കാരം. സെൻട്രൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 200 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഗസ സർക്കാർ മീഡിയ ഓഫീസിന്റെ അവകാശവാദം. ഗസ മുനമ്പിൽ വ്യോമ കര കടൽ മാർഗങ്ങളിലൂടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത്. ഇത് സെൻട്രൽ ഗസയിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ഭീതിയുണ്ടാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച സെൻട്രൽ ഗസയിലെ ദേർ എൽ ബാല, നുസ്രേത്ത് എന്നിവിടങ്ങളിൽ നിരവധി വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. റഫയുടെ പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക് ഭാഗങ്ങളിലും ആക്രമണമുണ്ടായി. നിരവധി പേർ ആക്രമണത്തിൽ പരിക്കേറ്റ് അൽ അക്സ മാർട്ടിയർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ ഭൂരിപക്ഷവും കുട്ടികളും വനിതകളുമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പരിക്കേറ്റ് പലരും നിലത്താണ് കിടക്കുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടരുകയാണ്. ആശുപത്രികളിൽ പ്രാഥമിക സൗകര്യം മാത്രമേ ഉള്ളൂ. മരുന്നുകൾക്കും ഭക്ഷണത്തിനും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇന്ധനമില്ലാത്തതിനാൽ ആശുപത്രിയിലെ പ്രധാന ജനറേറ്ററിൻ്റെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണെന്നും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നു. പരിക്കേറ്റ് നിരവധി പേർ ഇപ്പോഴും തെരുവുകളിൽ കിടക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ഗസയിൽ 8,000 കുരുന്നുകളെ കൂട്ടക്കൊല്ലം നടത്തിയ ഇസ്രായേലിനെ UN കരിമ്പട്ടികയിൽപ്പെടുത്തി. ഒരു വർഷത്തിനിടെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കണക്കിലെടുത്താണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. കുട്ടികളുടെ കുരുതിക്ക് പുറമെ അടിയന്തര സഹായ വാഹനങ്ങൾക്ക് അനുമതി നിഷേധിക്കലും സ്കൂളും ആശുപത്രികളും തകർക്കലും ഇസ്രായേലിനെ പട്ടികയിൽപ്പെടുത്താൻ കാരണമായതായിട്ടാണ് വിശദീകരണം. അടുത്തയാഴ്ച രക്ഷാസമിതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇസ്രായേലിൻ്റെ പേരുള്ളത്. ഹമാസ്, ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് സംഘടനകളെയും UN പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വലിയ നേട്ടവും കൊയ്തു. 8 മാസങ്ങൾക്ക് മുമ്പ് 2023 ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ 4 പേരെയായിരുന്നു ഹമാസ് ഭീകരരെ തുരത്തി യാതൊരു പോറിൽ പോലും കൂടാതെ IDF മോചിപ്പിച്ചത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന റെസ്ക്യൂ ഓപ്പറേഷനായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അർഗമണി, അൽമോഗ് മീർജാൻ, ആൻഡ്രോയ് കോസ്ലോവ്, ഷലോമി സിബ് എന്നിവരെയാണ് ഇസ്രായേലി സേന രക്ഷപ്പെടുത്തിയത്. 4 പേരുടെയും ആരോഗ്യനിലയും തൃപ്തികരമാണ്. വിശദമായ പരിശോധനകൾക്കായി ഇവരെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മധ്യഗാസയിലെ നുസ്രത്ത് മേഖലയിലെ 2 ഹമാസ് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിലായിരുന്നു ബന്ദികളെ കണ്ടെത്തിയത്. ഇതിൽ നോവ അർഗമണി എന്ന പെൺകുട്ടി ചൈനീസ് വംശജയാണ്. അർഗമണിയെ ഹമാസ് ഭീകരർ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൊല്ലരുതെന്ന് കരഞ്ഞു പറയുന്നതും വീഡിയോയിലുണ്ടായിരുന്നു. ഇത് അർഗമണി തന്നെയാണെന്ന് പെൺകുട്ടിയുടെ അച്ഛനും സ്ഥിരീകരിച്ചിരുന്നു. അർഗമണിയെ പോലെ ബന്ദികളാക്കപ്പെട്ട നിരവധി പേരെ ഇനിയും മോചിപ്പിക്കാനുണ്ട്. IDFഉം ഷിൻബറ്റും ഇസ്രായേൽ പോലീസിൻ്റെ യമം യൂണിറ്റും ചേർന്ന് നടത്തിയ സങ്കീർണമായ ഓപ്പറേഷനിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഷിൻബറ്റ് യമം യൂണിറ്റ് ഫോഴ്സും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിച്ചാണ് ഹമാസിനെ തുരത്തി ബന്ദികളെ രക്ഷപ്പെടുത്തിയെന്ന് IDF പത്രക്കുറിപ്പിൽ അറിയിച്ചു. IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി വീരോചിതമെന്നാണ് ഈ ഓപ്പറേഷനെ തൻ്റെ ടെലിവിഷൻ പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത്. ഹമാസ് ഭീകരർ വെടിയുതിർക്കുന്നതിനിടയിലാണ് IDFഉം യമാമും 2 കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയത്. ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യമാം സൈനികൻ ആശുപത്രിയിലാണ്. ഗസയിൽ ഇപ്പോഴും ബന്ദികളാക്കിയ 120 പേരെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ തുടരും. ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ഈ പ്രവർത്തനം അവസാനിക്കില്ല. ഒരു ബന്ദിയെയും രാജ്യം ഉപേക്ഷിക്കില്ല. ബന്ദികളെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്ന സുപ്രധാന പ്രവർത്തനത്തിൽ സുരക്ഷാ സേനകൾ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുന്നത് വലിയ അഭിമാനമാണെന്നും ഹെഗാരി പറഞ്ഞു. ഹമാസ് മനഃപൂർവ്വം ബന്ദികളെ സിവിലിയൻ പരിസരങ്ങളിൽ ഒളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.